أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. സദഖല്ലാഹുല്ലാസീം. സൂറ അൽ മാഇദയിലെ 69-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വാസികളായവർ, നിശ്ചയം വിശ്വസിച്ചവർ, വല്ലദീന ഹാദു, യഹൂദരായവരും, ഹാദ എന്ന് പറഞ്ഞാൽ യഹൂദരായി എന്നാണ് അർത്ഥം, ഹാദു യഹൂദരായവർ, വസാബിഊന സാബിഊകളും, വൻ നസാറ നസ്രായരും അഥവാ നസ്രാണികളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും, മൻ ആമന ബില്ലാഹി ആര് അള്ളാഹുവിൽ വിശ്വസിച്ചുവോ, വൽ യൗമിൽ ആഖിർ അന്ത്യനാളിലും, വ അമില സാലിഹൻ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തുവോ, ഫലാ ഖൗഫുൻ അലൈഹിം ഫലാ ഖൗഫുൻ ഭയം ഇല്ല, അലൈഹിം അവർക്കുമേൽ, വലാഹും അവരല്ല, യഹ്സനൂൻ ദുഃഖിക്കുന്നവർ. സൂറത്തുൽ ബഖറയിൽ 62-ാമത്തെ ആയത്ത് ചെറിയ വ്യത്യാസത്തോടുകൂടി ഇതേപോലെ ഇതേ ആശയത്തിൽ വന്നിട്ടുണ്ട്, അവിടെയുമുണ്ട് ഇതിൻ്റെ വിശദീകരണം. യഹൂദന്മാരായ ആളുകൾക്ക്, അതുപോലെ തന്നെ ബനി ഇസ്രായേലിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു വാദം, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരും മക്കളുമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കുള്ളതാണ് സ്വർഗം എന്നായിരുന്നു. അതുകൊണ്ടുള്ള അവരുടെ ഒരു ഒരു സ്വഭാവം പരിശുദ്ധ ഖുർആൻ ഇവിടെ തൊട്ടു മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വല യസീദന്ന കസീറം മിൻഹും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗയാനം വ കുഫ്ര. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല ഇറക്കുന്നത് എന്തും അവരുടെ കുഫ്റും ധിക്കാരവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന്. നേരത്തെ 64-ാമത്തെ ആയത്തിലും അള്ളാഹു തആല അത് പറഞ്ഞു, അവർക്ക് തോയാനും കുഫ്റും വർദ്ധിക്കുന്നു റസൂലുള്ളാഹിക്ക് എന്തിറങ്ങുമ്പോഴും എന്ന്. അതേ വാചകം തന്നെ അവിടെയും വന്നു. അഥവാ ഞങ്ങളല്ലാത്ത ഒരാൾക്ക് അള്ളാഹു തആല ഞങ്ങളല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നബിയെ അയക്കാനോ കിതാബ് ഇറക്കാനോ പാടില്ല, അത് സമ്മതിക്കില്ല, അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല, കാരണം ഞങ്ങളാണ് അതിൻ്റെയൊക്കെ ആളുകൾ. അല്ലാത്തവർ ആരായാലും ശരി, അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല, അവർക്ക് അതുകൊണ്ടൊന്നും സ്വർഗം കിട്ടുകയൊന്നും ഇല്ല, അത് ഞങ്ങൾക്ക് റിസർവ്ഡാണ്, ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രിയജനം എന്ന ഉറച്ച വാദമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം ബാക്കി മിക്ക മതവിശ്വാസികളും അവരുടെ മതവിശ്വാസം മതം പ്രചരിപ്പിക്കുന്നവരാണ്. എന്നാൽ യഹൂദന്മാർ ലോകത്തുടനീളം അവരുടെ ആളുകളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ മതമാണ് സത്യം, ഇതാണ് ശരി, അതുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഇത് അംഗീകരിക്കണം, ഇത് പ്രകാരം വിശ്വസിക്കണം, ഇത് ആചരിക്കണം, അങ്ങനെയൊന്നും മതപ്രബോധനം നടത്തുന്ന ഒരു പരിപാടിയേയില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് വംശീയമാണ്, വിശ്വാസമല്ല. ആധുനിക ഇസ്രായേലിൻ്റെ പ്രണേതാക്കളായ അതിൻ്റെ പ്രമോട്ടർമാരായ അതിൻ്റെ സ്ഥാപകരായ ആളുകൾ ഒക്കെ വിശ്വാസികൾ പോലുമല്ല. ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ജൂത വിശ്വാസികൾ പോലുമല്ല, പകരം
അവർ വിശ്വസിക്കുന്നത് ജൂത വംശീയതയിലാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട ആൾക്കാരാണ് ദൈവത്തിൻ്റെ. ഞങ്ങളാണ് യഥാർത്ഥ മനുഷ്യർ. ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലോകം. വേറെയുള്ള ആരുടെ സൽക്കർമ്മങ്ങൾക്കും അതൊന്നും പഠിച്ചവൻ്റെ അടുത്ത് ഒരു വിലയില്ല. ഇങ്ങനെയൊക്കെയാണ് അവരുടെ മത കാഴ്ചപ്പാടും. വംശീയതയും മത കാഴ്ചപ്പാടും ഒത്തുപോകുന്നത് തന്നെയാണ്. വേറൊരാൾ എന്ത് വിശ്വസിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ധാർഷ്ട്യത്തെ, ഈ തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. സൂറത്തുൽ ബഖറ 62 അത് തന്നെയാണ് വിഷയം. ഇവിടെ അത് വരാൻ കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. വേദക്കാരെ കുറിച്ചാണല്ലോ പറഞ്ഞത്. തൗറാത്ത് അംഗീകരിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായേനെ. വലൗ അന്ന അഹ്ലുൽ കിതാബി ആമനു വത്തഖൗ ലകഫർന അൻഹും സയ്യിആത്തിഹിം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തൗറാത്ത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, തൗറാത്തും ഇഞ്ചിലും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അള്ളാന്റെ കൈ കെട്ടിയിരിക്കുകയാണ്, ഒന്നും തരുന്നില്ല അവനെന്ന് അവർക്ക് പറയേണ്ടി വരില്ല. റസൂലുള്ളാഹിനോട് പറഞ്ഞു, താങ്കളുടെ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. തൗറാത്ത് പ്രാവർത്തികമാക്കുന്നത് വരെ നിങ്ങളുടെ അവകാശവാദങ്ങൾ ഒന്നും, തൗറാത്തും ഇഞ്ചിലും അനുസരിച്ച് അതുപോലെ അള്ളാഹു തആല ഇപ്പോൾ ഇറക്കിയതും അഥവാ ഖുർആനും അനുസരിക്കുന്നത് വരെ ലസ്തു മല ഷൈൻ, നിങ്ങൾക്കൊരടിസ്ഥാനവും ഇല്ല, ഇതൊക്കെ പറഞ്ഞു. അതേ കാര്യം തിരിച്ചു പറയാണ്. ഇനി യഥാർത്ഥ അടിസ്ഥാനങ്ങൾ അംഗീകരിച്ചാലോ ആരായാലും രക്ഷപ്പെടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞത് വലൗ അന്ന അഹ്ലുൽ കിതാബി ആമനു വത്തഖു എന്നാണല്ലോ. വേദക്കാർ തഖ്വയും ഈമാനും പുലർത്തുകയാണെങ്കിൽ, ഇനി പറയുന്നത് അങ്ങനെയല്ല, ഏത് മനുഷ്യരും. അവിടെ യഹൂദന്മാരെയും സാബികളെയും ക്രിസ്ത്യാനികളെയും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഹാദു എന്ന് പറഞ്ഞാൽ യഹൂദരായവർ എന്നാണ് അർത്ഥം. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് പലതവണ. അത് യഹൂദ എന്ന് പറയുന്നത് ഇസ്രായേൽ അഥവാ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മൂത്ത പുത്രൻ്റെ പേരാണ്. ആ 12 മക്കളുടെ പേരിലും ഗോത്രങ്ങൾ രൂപപ്പെടുകയും യഹൂദയുടെ ഗോത്രം എല്ലാവരേക്കാളും മികച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ആദ്യം നാട്ടിനും പിന്നീട് മതത്തിനുമൊക്കെ ആ പേരാകുകയാണ് ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് യഹൂദരായവർ, അള്ളാഹു തആല ആരെയും യഹൂദരാക്കിയിട്ടില്ല. ഇസ്ലാം അള്ളാഹിൻ്റെ ദീന്, അത് എല്ലാ കാലത്തും പഠിപ്പിച്ചത് ഒന്നു തന്നെയായിരുന്നു. അല്ലാതെ യഹൂദ മതം എന്ന് പറഞ്ഞിട്ടൊരു മതം മൂസ അലൈഹി ഇസ്ലാമോ യാക്കൂബ് അലൈഹി ഇസ്ലാമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു നബി ഉണ്ടാക്കിയിട്ടില്ല. അത് അവർ സ്വയം വംശീയതയുടെ പേരിൽ ഞങ്ങൾ യഹൂദരാണ്, യഹൂദക്കാരാണ് എന്ന ഒരു വിവക്ഷയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. വസ്സാബിഊന എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം ആരാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ട്. അത് സബൂർ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുപോലെ മജൂസികളിലെ ഒരു വിഭാഗമാണ്. മജൂസികൾക്കും ജൂതന്മാർക്കും ഇടയിൽ ഉള്ളവരാണ്. അതുപോലെ മലക്കുകളെ ആരാധിച്ചിരുന്നവരാണ്, കിബില നോക്കാതെ നമസ്കരിച്ചിരുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് വർത്തമാനങ്ങൾ പിന്നെ തഫ്സീറുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രാമാണികതയുള്ളത് അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും സാബി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള മത സമൂഹത്തിൻ്റെ ദുരാചാരങ്ങളോട് വെറുപ്പും വിയോജിപ്പും, അതുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ആളുകളെ, അത്തരം ആളുകളെ അറബികൾ പൊതുവിൽ വിളിച്ചിരുന്ന വാക്കാണ് സാബി എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂജഹലിനെ കണ്ടുമുട്ടിയപ്പോൾ അബൂജഹലിന് കൈകൊടുത്തു. അപ്പോൾ ഒരാൾ അബൂജഹലിനോട് റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് പറയുന്നത്, ആ സാബി നിനക്ക് മുസാഫാത്ത് ചെയ്തല്ലോ എന്നാണ്. ആ സാബി എന്ന് പറഞ്ഞാൽ ആ പേഴ്ചവൻ, അഥവാ അവരുടെ പരിപാടിയിൽ ഇല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജന്മം മുതൽ തന്നെ അങ്ങനെയാണ്. ഒരിക്കൽ പോലും വിഗ്രഹാരാധനയ്ക്ക് റസൂലുള്ളാഹി പോയിട്ടില്ല. കഴിവ് വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ജനിച്ചിട്ട് പോലും ഒരിക്കൽ പോലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല അള്ളാഹിൻ്റെ റസൂല്. അതുകൊണ്ട് തന്നെ ആ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ആരാധനയും അനുഷ്ഠാനവും ആഘോഷവും പരിപാടികളിലൊന്നും റസൂലുള്ളാഹിനെ കാണൂല. അപ്പോൾ അത്തരം ആളുകളെ പൊതുവിൽ വിളിച്ചിരുന്ന പേരാണ് സാബി എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ ഏതാണ് ശരി, എന്താ വേണ്ടത്, അതൊട്ട് അറിയുകയും ഇല്ല.
അതുകൊണ്ട് തന്നെ ജൂതന്മാര് കുറെ ആളുകളെ സാബി എന്ന് വിളിച്ചിരുന്നു. കാരണം അവരുടെ അനാചാരങ്ങളോട് വിയോജിപ്പ് ആയതുകൊണ്ട് മാറി നിന്നു. എന്നാൽ ഏതാ ശരി അത് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികളും പലരെയും സാബികൾ എന്ന് വിളിച്ചു അറേബ്യയിലെ, അതുപോലെ മുശിരിക്കുകളും പലരെയും സാബികൾ എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തന്നെ യഥാർത്ഥത്തിൽ കാരണം പലതരം സാബികളുണ്ട്. കാരണം അതാത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ വെറുക്കുകയും എന്നാൽ ഏതാണ് യഥാർത്ഥത്തിൽ നല്ല ആചാരം ഏതാണ്, നല്ല വിശ്വാസം, ശരിയായ വിശ്വാസം ഏതാണ് എന്ന് പിടുത്തം കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, തിന്മയിൽ നിന്ന് അവർക്ക് തെറ്റാന്ന് തോന്നിയ കാര്യത്തിൽ നിന്ന് അവർ മാറി നിൽക്കും. അതുകൊണ്ട് സാബികളെന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയ ജനം എല്ലാ കാലത്തും ഉണ്ടാകും. അനാചാരം അസംബന്ധങ്ങളുമൊക്കെ നിലനിൽക്കുന്നിടത്ത് അതിനോട് യോജിക്കാൻ കഴിയാത്ത മനുഷ്യർ, നേരെ ചൊവ്വേ ചിന്തിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാകും. അവരൊരു മതത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടാകില്ല, ഒരു സമുദായത്തിൻ്റെയും ഭാഗമായി നിലനിൽക്കുകയില്ല. അവരാണ് സാബികൾ എന്നിവിടെ വിളിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം. കാരണം റസൂലുള്ളാഹിനെ വരെ സാബി എന്ന് വിളിക്കുന്ന റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വൻ നസാറ, നസറേത്തുകാരുടെ മതം എന്ന അർത്ഥത്തിലാണ് നസറ എന്ന് നസാറ എന്ന വാക്കുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. യഹൂദ എന്നുള്ള ഗ്രാമവും ഗോത്രവും മതത്തിൻ്റെ പേരായതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും നസറായര്, നസറാണികൾ എന്നുള്ള വിളി അടുത്ത കാലം വരെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനി എന്നൊക്കെ വാക്കൊക്കെ പ്രസിദ്ധമായത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ദീപികാ പത്രത്തിൻ്റെ പേര് അത് രാഷ്ട്രദീപിക എന്നാണ് ഇപ്പോൾ, പണ്ട് നസറാണി ദീപിക എന്നായിരുന്നു. കാരണം അവർ തന്നെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, അതാണ് നസാറ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ. ഇങ്ങനെ ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചതായി കരുതപ്പെടുന്ന അനുയായികളെയാണ്. അവരെല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടാവണം എന്നില്ല, മുനാഫിക്കുകളും ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നവരാണല്ലോ. അങ്ങനെ മുസ്ലിങ്ങളും യൂതന്മാരും സാബികളും പിന്നെ ക്രിസ്ത്യാനികളും. ഇവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആരോപിക്കപ്പെടാറുണ്ട്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു. അപ്പൊ ഇന്ന വന്നതുകൊണ്ട് ഹാദു എന്നുള്ളത് അങ്ങനെ തന്നെയാണ് വരിക, അത് നാമമായതുകൊണ്ട്. പിന്നെ നസാറ എന്നുള്ളതും അങ്ങനെ തന്നെയാണ് വരിക, ഹാദി നസാറി എന്നൊന്നും പറയേണ്ടതില്ല. പക്ഷേ സാബി ഊന എന്നുള്ള വാക്ക് സാബി ഈന എന്നാണ് വരേണ്ടത് ഗ്രാമർ അനുസരിച്ച്. അത് ഇത് ഗ്രാമർ മിസ്റ്റേക്കാണ് എന്ന് ചിലരൊക്കെ ആരോപിക്കാറുണ്ട് ഇക്കാലത്ത്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര ചർച്ച കാണാം. യഥാർത്ഥത്തിൽ ഗ്രാമർ ആഴത്തിൽ അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. പിന്നെ അറബി ഗ്രാമർ നഹവ് എന്ന് പറയുന്നത് ഒന്നാമത്തത് അത് ഖുർആനിൽ നിന്നുണ്ടായതാണ്. അറബി ഭാഷയെ നിലനിർത്തിയതുപോലും ഖുർആനാണ്. ഖുർആൻ ഇല്ലായിരുന്നെങ്കിൽ അറബി ഭാഷ പോലും കൂമ്പടഞ്ഞു പോകുമായിരുന്നു. ഖുർആനിൽ നിന്നുണ്ടായതാണ്. ഖുർആൻ ഒരു വാക്ക് എങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് നഹവ് സറഫും ഒക്കെ. ഒന്ന് അത്. രണ്ട്, അറബികളായ ഇപ്പോൾ പിന്നെ ബസറക്കാരുടെ ഭാഷ, കൂഫക്കാരുടെ ഭാഷ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഡയലക്ട്സുകളുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ ഗ്രാമർ പ്രയോഗങ്ങളുമുണ്ട്. അതിൽ കൂഫക്കാരുടെ ഭാഷ അനുസരിച്ച് പിന്നെ ഇങ്ങനെ നാമങ്ങൾ വരുമ്പോൾ ഇന്നല്ലദീന ആമനു വല്ലദീന, വല്ലദീന ഹാദു എന്ന്, വല്ലദീന ഹാദു വസാബി ഊന എന്ന് പറയുന്നത് പോലെ വസാബി ഈന രണ്ടും ഉപയോഗിക്കാം. സാബി ഈന എന്നാണ് സാധാരണ വരിക. അതേസമയത്ത് ഇവിടെ ഒരു സാങ്കത്യം അതിനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന് ഇന്നല്ലദീന ആമനു എന്ന് ഉകാരത്തിൽ വന്നിരിക്കുന്നു, പിന്നെ ഹാദു അങ്ങനെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് ചേരുന്ന പ്രയോഗമായിട്ട് സാബി ഊന എന്ന് പ്രയോഗിച്ചതായിരിക്കാം. എന്നാൽ സൂറ അൽബക്കറയിലുള്ള പ്രയോഗം ഹാദുവിൻ്റെയും നസാറ എന്നതിൻ്റെയും ശേഷമാണ്. അതുകൊണ്ട് അവിടെ സാബിഈന എന്ന് തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രാസം ചേരുന്നത് സാബിഊന എന്നായതുകൊണ്ടായിരിക്കണം അള്ളാഹു തആല ഇവിടെ സാബിഊന എന്ന് ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. എന്തായാലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഖുർആനിനെ ആരോപിക്കുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം ഗ്രാമർ ഇതിൽ നിന്നുണ്ടായതാണ്. അങ്ങനെയുള്ള ആരും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുലും പരലോകത്തിലും വിശ്വസിച്ചാൽ, വ അമില സാലിഹൻ, നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ, അഥവാ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനാണ് അമല സാലിഹി എന്ന് പറയുക. നമുക്ക് അമലു സാലി എന്ന് പറഞ്ഞാൽ ഏതാനും ചില കാര്യങ്ങൾ എണ്ണി പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെയും വഫാത്തിൻ്റെയും ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും അമലു സാലിഹത്തിൻ്റെ പാഠപുസ്തകമാണ്.
അത് മുഴുവനും അതിൽ അദ്ദേഹം വ്യക്തിയാണ്, കുടുംബമാണ്, നാട്ടുകാരനാണ്, പിന്നെ അതുപോലെ തന്നെ നായകനാണ്, ഭരണാധികാരിയാണ്, ഇങ്ങനെ എല്ലാമാണ്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അത് മുഴുവനുമാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതം നന്നാക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, ഭയപ്പെടാനില്ല. ഭയപ്പെടുക, ഞങ്ങൾ ചെയ്തത് അബദ്ധമായിപ്പോയല്ലോ, കുടുങ്ങിപ്പോകുമല്ലോ എന്നോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമല്ലോ എന്നോ ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒട്ടുമില്ല. നേരത്തെ പലതവണ വിശദീകരിച്ച വാക്കാണത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. അഥവാ ആപത്ത് വരുന്നതിനെക്കുറിച്ച് പേടിക്കുകയോ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കേതിക്കുകയോ വേണ്ടി വരികയില്ല. ഇഹലോകത്തും പരലോകത്തും അവർ ശരിയിലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും പ്രതിഫലത്തിലും അതിനനുസരിച്ച് നിർഭയത്വത്തിലുമാണ് അവരുള്ളത് എന്ന് ചുരുക്കം. നേരത്തെ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്, ഫമൻ തബിഅഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. അവിടെയൊക്കെ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് ഇതും ഈ 69-ാമത്തെ ആയത്തും അതുപോലെ സൂറത്തുൽ ബക്കറയിലെ 62-ാമത്തെ ആയത്തും ഓതിയിട്ട് ആളുകൾ സർവമത സത്യവാദം, സർവവേദ സത്യവാദം എന്നൊക്കെ പറഞ്ഞ് ഏത് മതമനുസരിച്ച് ജീവിച്ചാലും മതി, ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും മതി എന്നുള്ള പിന്നെ ജൽപ്പനങ്ങളൊക്കെ ഇറക്കുന്നത് ആധുനിക കാലത്ത് വളരെ പ്രസിദ്ധമാണ്. ഏത് മതക്കാരനായാലും വേണം എന്നതിന് തെളിവായിട്ട് നമ്മുടെ ശ്രീനാരായണീയർ വരെ, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ SNDP ഈഴവ സമുദായത്തിൽപ്പെട്ട സന്യാസിമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ആയത്തോതി പ്രസംഗിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമുണ്ട്. ഏതെങ്കിലും ഒരു മതമനുസരിച്ച് ജീവിച്ചാൽ മതി, നല്ലത് പ്രവർത്തിക്കണം എന്നേ ഉള്ളൂ വിശ്വാസവും എന്നാണ് അവർ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ എന്തിനാണോ ഒരായത്ത് ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ നേർ വിപരീതമായതിനെ അത് ഉപയോഗിക്കുക എന്നാണ്. ഈ ആയത്തോതിയിട്ട് സർവമത സത്യവാദം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതിൻ്റെ സ്ഥിതി. അഥവാ ഇവിടെ എന്താണ് പറയുന്നത്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, യഹൂദന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, സാബികളെന്ന് കരുതപ്പെടുന്നവരുണ്ട്, നസാറ ക്രിസ്ത്യാനികൾ എന്ന് കരുതപ്പെടണം. ആര് രക്ഷപ്പെടണമെങ്കിലും എന്ത് വേണം? ഈമാനും അമലു സാലിഹാത്തും വേണം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അമല സാലിഹൻ, അള്ളാഹുലും പരലോകത്തിലും ശരിയായ വിധം വിശ്വസിക്കണം, നല്ലത് പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ വംശം കൊണ്ടും വർഗം കൊണ്ടും പാരമ്പര്യം കൊണ്ടുമൊന്നും ആരും രക്ഷപ്പെടുകയില്ല എന്ന് പറയാനാണ്. അതിനാണ് മൻ ആമന ബില്ലാഹി ഇന്നല്ലദീന ആമനു എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞത്. മുഅ്മിനീങ്ങൾ എന്ന് വാദിക്കുന്ന ആളുകൾ, അവർ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അമല സാലിഹ, അള്ളാഹുവിലും പരലോകത്തിലും ശരിയായി വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും വേണം. അല്ലെങ്കിൽ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. അങ്ങനെ വിശ്വാസം കൈക്കൊള്ളാൻ തയ്യാറായാൽ, വിശ്വാസവും പ്രവർത്തനവും ശരിയാക്കാൻ നന്നാക്കാൻ തയ്യാറായാൽ, ഇപ്പോൾ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യരാണ്. അവർക്കൊക്കെ ഈമാനിൻ്റെ നിർഭയത്വം, ഈമാനിൻ്റെ സൽഫലങ്ങൾ അതൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോൾ സർവമത സത്യവാദമല്ല ഈ ആയത്തിൽ പറയുന്നത്, സത്യമാത്രവാദമാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും വിഭാഗം കൊണ്ട് ആരും രക്ഷപ്പെടില്ല. യഥാർത്ഥ വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും തന്നെ വേണം. ഇതാണ് ആയത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ, മുഅ്മിനായാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടാലും രക്ഷപ്പെടുകയില്ല, മുഅ്മിന് തന്നെയാകണം. നേരത്തെ വന്നല്ലോ, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലായികഹുമുൽ കാഫിറൂൻ ളാലിമൂൻ ഫാസിഖൂൻ. ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ഒരാൾ കാഫിറാകും, മുസ്ലിമായ കാഫിർ, നമുക്ക് വളരെ അറിയുന്ന സംഗതിയാണല്ലോ. അപ്പം നിസ്കരിക്കാത്തവൻ ആശയപരമായി കാഫിറാണ്, സമുദായം കൊണ്ട് മുസ്ലിമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെടുകയില്ല.
ഈമാനുകൊണ്ടും അമലുകൊണ്ടും മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈമാനും അമലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാത്ത ആരും ഉണ്ടാകുകയുമില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ശരിയായ വിശ്വാസവും കർമ്മവും. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, വലവു അന്നഹു മഖാമു തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹിം എന്ന് പലവട്ടം പറഞ്ഞല്ലോ. എന്തൊക്കെ വിശ്വസിക്കണം? അള്ളാഹുലും റസൂലിലും, അള്ളാഹ്ക്ക് അള്ളാഹുത്താല ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ എല്ലാം അംഗീകരിക്കണം. അപ്പം പിന്നെ എങ്ങനെയാണ് ആ വേദമനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിച്ചാലും ജൂതനായി ജീവിച്ചാലും രക്ഷപ്പെടുന്നു പറയുക? ഖുർആൻ അംഗീകരിക്കാതെ ഒരാൾ രക്ഷപ്പെടുകയില്ല. അത് അവിടെയും അല്ല തീർത്തു പറഞ്ഞതാണ്. ഖുർആനിൽ ആകെ ഈ ഒരായത്ത് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് അത് പിന്നെ അംഗീകരിച്ചു കൊടുക്കാം, അഥവാ ഏതെങ്കിലും ഒരു മതം അനുസരിച്ച് പിന്നെ നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ മതി എന്ന്. അതല്ല അള്ളാഹു തആല പറയുന്നത്, അതിൻ്റെ നേർ വിപരീതമാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെയും ദീനുൽ ഇസ്ലാമിൻ്റെയും ആളുകളാണ് എന്ന് പറയുന്നവർ പോലും രക്ഷപ്പെടണമെങ്കിൽ ശരിയായ വിശ്വാസം വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലാത്തവർ, യഹൂദന്മാർ തൗറാത്തിൻ്റെ അനുയായികളല്ല, അവർ നിഷേധികളാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. നിങ്ങൾ തൗറാത്ത് ഇഞ്ചിയിലും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതുവരെ ലിസ്തും അലാ ഷൈൻ, നിങ്ങളുടെ നിലപാടിന് ഒരു അടിത്തറയില്ല, ഒരു പ്രാമാണികതയും നിങ്ങൾക്കില്ല എന്നാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി അടുത്ത പേജിൽ വരുന്നുണ്ട്, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹു ബിനു മറിയം, മസീഹു ബിനു മറിയം ദൈവമാണെന്ന് പറഞ്ഞവർ നിഷേധികളായിരിക്കുന്നു. ഇങ്ങനെ വേദക്കാരായ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കുഫുർ നിഷേധം, അവർ ഇഹലോകത്ത് ശപിക്കപ്പെട്ടവരും പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നവരുമാണ് എന്ന് വാദിക്കുന്ന ഖുർആനിൻ്റെ ആയത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഏത് മതമനുസരിച്ച് ജീവിച്ചാലും മതി എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത്, ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാം, അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് കടുത്ത അപരാധമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്ത് ഓതലുണ്ട്, അതും ഇതുപോലൊരു വർത്തമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് നമുക്ക് ഒരു കൊല്ലം മുസ്ലിമായിട്ടും ജീവിക്കാം, ഒരു കൊല്ലം മുശ്രിക്കായിട്ടും ജീവിക്കാം, അങ്ങനെ കോംപ്രമൈസിലെത്താന്ന് പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞതാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞത്. ആ സൂറത്ത് അവസാനിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ ദീന്, നമുക്ക് നമ്മളെ ദീന്, നോ കോംപ്രമൈസ് എന്ന ആശയമാണ് അതിലുള്ളത്. അത് വെച്ചിട്ട് നേരെ തിരിച്ചു പറയാണ്, നിങ്ങൾ നിങ്ങളെ മതമനുസരിച്ചും ജീവിച്ചോളും, ഞങ്ങൾ ഞങ്ങളെ മതമനുസരിച്ചും ജീവിച്ചോളാം. അതിനല്ലല്ലോ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ അവൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുവാനും വിളിക്കുവാനും ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, മുസ്ലിം സമുദായം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരെ, ഞാനും എന്നെ പിൻപറ്റിയവരെയും അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ് ഞാൻ. ഹാദിഹി സബീലി അദുഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ചെയ്യുന്ന പണി വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി മനുഷ്യരെ അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. എല്ലാ മതം അനുസരിച്ച് ജീവിച്ചാലും മതിയെങ്കിൽ പിന്നെ പ്രത്യേകം ഒരു റസൂലിനെ അയക്കേണ്ട കാര്യമെന്താണ്? അള്ളാഹ്ക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കുന്നത് എന്തിനാണ്? പിന്നെ ഒരു വിളി എന്തിനാണ്? അവരോടൊക്കെ പറഞ്ഞാൽ പോലെ നിങ്ങളങ്ങനെയും ജീവിച്ചോളൂ, ഞങ്ങളിങ്ങനെയും ജീവിച്ചോളാം. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ സാധനം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇതാണ് സത്യം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സത്യം അംഗീകരിച്ചത്. അങ്ങനെ ഉണ്ടായതാണ് അനുയായികൾ മുഴുവനും. അതിൽ വിഗ്രഹാരാധനയുടെ നടത്തിപ്പുകാരായ ആളുകൾ, അതിൻ്റെ മുന്നിൽ നിന്നിരുന്ന ആളുകൾ ഒക്കെ ഉണ്ടല്ലോ അതിൽ. അവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? അവിടെ തന്നെ നിന്നാൽ മതിയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്തരം സർവമത സത്യവാദങ്ങൾ ഒരാൾക്ക് ഉണ്ടാകണേന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഖുർആനിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ ആയത്ത് വെച്ചിട്ടൊക്കെ ജൽപ്പിക്കുന്നത് കടുത്ത അപരാധമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم.
വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഖ്ഫർ ലനാ യാ ഗാഫിർ ലമുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.